എല്ലാവർക്കും നമസ്കാരം. ഫുട്ബോൾ ട്രെയിനിങ് അല്ലെ പരിശീലനത്തിന് മുന്നേയായി നമ്മൾ എന്ത് ആഹാരം കഴിച്ചിട്ടിറങ്ങണം? ഇത് ഒരുപാട് ആഹാരം നമ്മുടെ ഓപ്ഷൻസിലുണ്ട്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആഹാരം ഏതാണ്? എന്ത് കഴിച്ചാലാണ് നമ്മുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നത്? പണ്ടുള്ള കാലത്തും ട്രെയിനിങ്ങിന് മുമ്പ് ചിലപ്പോൾ ഒന്നും കഴിക്കാതെ ഇറങ്ങുന്നുണ്ട്. എന്നാൽ പെർഫോമൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പെർഫോമൻസ് ഉണ്ട്. പക്ഷേ റിസർച്ചുകൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രീ ട്രെയിനിങ് ഫുഡ്, അതായത് ട്രെയിനിങ്ങിന് മുന്നേ നമ്മൾ എംപ്റ്റി സ്റ്റൊമക്ക് ഒഴിവാക്കിക്കൊണ്ട് നല്ല ആഹാരം കഴിച്ചാൽ, നല്ല ആഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ആഹാരം, അത് കഴിച്ചാൽ നമ്മുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിങ് സമയത്ത് കൂടുതൽ എക്സൽ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ്ങിൽ നമ്മുടെ ബെസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ഫുഡിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ കോൺസെപ്റ്റിൽ എനിക്ക് തോന്നിയത്, ഞാൻ കുറച്ച് ജേണൽസിൽ നിന്ന് വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത്, നമുക്ക് ബെസ്റ്റ് പ്രീ ട്രെയിനിങ് ഫുഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഓട്സ് എന്ന് പറയുന്നത്. കാരണം ഓട്സ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇത് കംപ്ലീറ്റ്ലി കാർബ്സ് കൂടുതലാണ്. നമുക്ക് പ്രീ ട്രെയിനിങ് ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എപ്പോഴും കാർബ്സ് ഏറ്റവും കൂടുതലുള്ള ഫുഡാണ് നമ്മൾ പ്രീ ട്രെയിനിങ് ഫുഡായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ, കാർബ്സ് നമുക്ക് ഇമ്മീഡിയറ്റ് എനർജി റിലീസിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്കറിയാം നമ്മുടെ കാർബ്സ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആയി നമ്മുടെ മസിൽസ് സ്റ്റോർ ചെയ്യുന്നു. ഈ എനർജിയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനമാണ് ഓട്സ് എന്ന് പറയുന്നത്. ഈ ഓട്സ് നമ്മൾ എങ്ങനെ കഴിക്കണമെന്ന് ചോദിച്ചാൽ, നമുക്ക് ട്രെയിനിങ്ങിന് മുന്നേ ആയിട്ട് ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് നമുക്ക് ഓട്സ് കഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ അത് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഇതായത് ഓട്സ് ആണ്. ഇത് ഒരു ഡ്രൈ ഫ്രൂട്ട് ഓട്സ് ആണ്, അതായത് ക്രാൻബെറിയുടെ ഒരു ഓട്സ് ആണ്. അപ്പം ഇത് സിമ്പിൾ ഓട്സ് നമുക്കാവാം, പക്ഷേ നമുക്ക് ഓട്സ് ആണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ സയൻസുകൾ കാണിക്കുന്ന ഒന്ന്. ഇപ്പം പല പ്ലെയേഴ്സിനും ചിലപ്പോൾ രാവിലെ ഓട്സ് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ മുമ്പ് കുറച്ച് ഓപ്ഷൻസ് പറഞ്ഞാണ്, നമുക്ക് ചെറിയൊരു ഏത്തപ്പഴം ഉപയോഗിക്കാവുന്നതാണ്, ലൈറ്റ് ബിസ്ക്കറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്, ഒപ്പം ഡേറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ടൈപ്പ് ഓട്സ് ആണ്. അപ്പോൾ ഈ ഓട്സ് എന്ന് വെച്ചാൽ പല ടൈപ്പുണ്ട്. ഇതിപ്പോൾ ഡ്രൈ ഫ്രൂട്ട് ഓട്സ് ആണ്, നമുക്ക് പല ടൈപ്പിലുള്ള ഓട്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് രാവിലെ ഒരു കപ്പ് ഓട്സ് കഴിക്കുകയാണെങ്കിൽ അത് നല്ല ഒരു പ്രീ ട്രെയിനിങ് ഫുഡായിരിക്കും. അത് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ, വളരെ കുട്ടികൾക്ക് ഈ ഓട്സ് വളരെ ഇഷ്ടമായതുകൊണ്ട് അവർക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ കൊണ്ട് ചിലപ്പോൾ അവരത് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ട്രെയിനിങ്ങിൽ ഒരു പ്രീ ട്രെയിനിങ് ഫുഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഓട്സ്. ഇത് നമ്മുടെ ട്രെയിനിങ്ങിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. കാരണം ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരുപാട് കാർബ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫൈബർ ഉണ്ട്. പ്രോട്ടീൻ ചെറിയ അളവിലാണ്, ഒപ്പം ഇതിനകത്ത് ഫൈബർ കണ്ടൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കാർബ്സ് റിലേറ്റഡ് ഫുഡായതുകൊണ്ട് ഇത് പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ അത് നമ്മുടെ ട്രെയിനിങ്ങിനെ ബാധിക്കുകയില്ല. അപ്പം നമുക്ക് ട്രെയിനിങ്ങിന് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഓട്സ് എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ പ്രീ ട്രെയിനിങ് ഫുഡായിട്ട് ഉപയോഗിക്കുക. നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ ട്രെയിൻ ചെയ്യുന്നത് ഒഴിവാക്കുക. കാരണം എംപ്റ്റി സ്റ്റൊമക്കിൽ ട്രെയിൻ ചെയ്താൽ ചിലപ്പോൾ നമ്മളെ പെർഫോമൻസിൻ്റെ മാക്സിമത്തിൽ എത്താനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ടയേർഡായിട്ട് ഫീൽ ചെയ്യും. പലപ്പോഴും വർക്കൗട്ടിന് മുമ്പ് നമ്മൾ ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നു. നമുക്ക് നമ്മളെ ഗ്ലൂക്കോസ് ഇമ്മീഡിയറ്റായിട്ട് റിലീസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെയൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ പ്രീ ട്രെയിനിങ് ഫുഡായ ഓട്സ്. അപ്പം നിങ്ങളുടെ ട്രെയിനിങ് ഫുട്ബോൾ ട്രെയിനിങ്ങിന് മുന്നേ ആയിട്ട് ഒരു കപ്പ് ഓട്സ് കഴിച്ചാൽ നിങ്ങൾക്ക് അതിരാവിലെ നിങ്ങളുടെ ട്രെയിനിങ് നിങ്ങൾക്ക് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രീ ട്രെയിനിങ് ഫുഡായിട്ട് ഓട്സ് ഉപയോഗിക്കുക. സോ യു ക്യാൻ എക്സൽ ആൻഡ് ട്രെയിൻ മോർ ഡ്യൂറിങ് യുവർ ട്രെയിനിങ് സെഷൻസ്. ഇനിയും ഫുഡുമായിട്ടും ഹെൽത്തുമായിട്ടും ഫുട്ബോൾ ട്രെയിനിങ്ങും ഒപ്പം ഡിഫറെൻറ്റ് കോൺസെപ്റ്റുമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. അണ്ട് ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മനീഷ് റഷീദ്. താങ്ക് യു.